നവർക്കാട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ടുമൊക്കെ ആഴമുള്ള സ്ഥലങ്ങളാണ്. അതിനൊരു 8 കിലോമീറ്ററോളം ഉണ്ട്. അതിലിപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അതിപ്പോൾ കണ്ടക്കാട് പിടിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 2006 കൊല്ലം ആലപ്പുഴ ദേശീയ ജലപാതയൊക്കെ ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഡ്രെഡ്ജിങ് നടന്നു. ഡ്രെഡ്ജിങ് നടന്നപ്പോൾ അവിടെ ആ ഡ്രെഡ്ജ് ചെയ്ത മണ്ണ് ഇങ്ങോട്ട് തന്നെ അടിച്ചിട്ടു. അടിച്ചിട്ടപ്പോൾ ഏകദേശം 1.5 അടി പൊക്കത്തോളം വരെ മണ്ണ് കിടക്കുന്നത്. ആ സമയത്ത് അവിടെയുള്ള അടുത്ത തുരുത്തുകളിൽ താമസിക്കുന്ന സമീപവാസികൾ പിള്ളേർ വന്ന് പിന്നെ ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, സാധനങ്ങൾ കായലിൻ്റെ നടുക്ക് കളിക്കും. അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് വേണ്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സുനാമിയൊക്കെ വന്നത്. സുനാമിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇല്ല വെള്ളമൊക്കെ കയറി ഇതൊക്കെ ഒത്തിരി അങ്ങ് നീന്തുന്നു. പിന്നെ ഈ കാറ്റിനും മഴയും കുറച്ചൊക്കെ അങ്ങ് നീന്തുന്നു. നീന്ന് വന്നപ്പോഴത്തേക്ക് ഈ സമയത്ത് കണ്ടലിലെ കുറച്ച് ചെടികൾ, ഈ ചെടികളിലെ വിത്തുകൾ വന്ന് അവിടെ അടിഞ്ഞിട്ട് അവിടെ കിടന്ന് തനിയെ കിളിച്ചു. ആ കിളിച്ച സാധനമാണ് ഇപ്പം ഈ കണ്ടൽക്കാടായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം 2017 ഇതൊരു ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാക്കി വരത്തൊക്കെ വേണ്ടിയിട്ട് DTPC ഒരു സർവേ വെച്ചു. സമീപവാസിയായ ഒരു ആളിനെയാണ് അത് ഇതിനു വേണ്ടി പഠിക്കാൻ വിട്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് ഇത് സാധ്യതയുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്ന DTPC ആദ്യമായിട്ട് ഇവിടെ ഓഫീസ് തുറക്കുന്നതിന് മുന്നേ തന്നെ പിന്നെ ഒരു വള്ള അറേഞ്ച്മെൻ്റ് വരും. കാര്യം ഗസ്റ്റുകൾ വരികയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി തിരിച്ചു വരുന്നതിന് വേണ്ടി. അപ്പോൾ ആ വള്ളത്തിന് റൂഫില്ലാഞ്ഞതിൻ്റെ പേരിൽ ആൾക്കാരും കയറുന്ന പരാതിയൊക്കെ പറഞ്ഞു വെയിൽ കൊടുക്കുന്നു. അതുകൊണ്ട് അങ്ങനെ റൂഫ് ചെയ്തു. റൂഫ് ചെയ്തപ്പം അത്ര വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ 2-3 ഗസ്റ്റുകളൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഇവർ ഓഫീസ് തുടങ്ങി. ഓഫീസ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇപ്പം ഒരു ഫൈബർ ബോട്ടാണ് കൊടുത്തത്. 17 പേർക്ക് ഇരിക്കുന്ന കഴിഞ്ഞിട്ടുള്ളത് അത് പിന്നീടാണ് അത് വന്നത്. അത് കഴിഞ്ഞ് പിന്നെയും വർഷങ്ങളോളം ഇങ്ങനെ കടന്ന് 2019 പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ക്ലിക്കായി തുടങ്ങി. ക്ലിക്കായി തുടങ്ങി അത് കഴിഞ്ഞിട്ട് 19 കഴിഞ്ഞ് 20 ആയപ്പോഴത്തേക്ക് ലോക്ക്ഡൗണാണ്. അപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ഡെഡായി. പിന്നെ ആരും വരാറായി. അങ്ങനെ ഇതിനു മുമ്പ് തന്നെ കുറച്ച് യൂട്യൂബേഴ്സ് വന്ന് ലോഗ് ചെയ്തായിരുന്നു. ഇവരാരും അത് ഇത് ചെയ്തില്ല, പബ്ലിഷ് ചെയ്തില്ല. കാര്യം ലൈക്ക് കിട്ടത്തില്ല എന്നുള്ള പേടിച്ചുകൊണ്ട് അതിനുശേഷം ഇതിപ്പം 2021 പിന്നെ ഒരു ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഓരോന്നോരോന്നോട്ട് പുറത്തുവിടാൻ തുടങ്ങി. ഇപ്പോഴത്തെ ലോക്ക്ഡൗണൊക്കെ ഒത്തിരി അയവ് വന്നു. അങ്ങനെ പിന്നെ ഇതങ്ങ് ഫേമസായി. ഫേമസ് ആയപ്പോഴത്തേക്ക് പിന്നെ ഇത് കണക്ക് അന്ന് ഒരു ബോട്ടേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഒരാൾ എടുത്തു. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 17-18 ബോട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതമാർഗം. ആ ഓരോരുത്തരെ അവരെ ജീവിതമാർഗമായി. ഇപ്പോൾ അത് ഇപ്പോൾ പെട്ടവർക്ക് എല്ലാവർക്കും ഇതറിയാം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒരുപാട്, അതായത് ഇവിടുന്ന് കോഴിക്കോട്, കാസർഗോഡ്, മൈസൂർ, പിന്നെ കർണാടകയിൽ നിന്ന് വന്നൊരു പെൺകുട്ടി വന്ന് ജോലി ചെയ്തായിരുന്നു. അദ്ദേഹം ഒരുപാട് സ്ഥലത്തുണ്ട്. ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് നമ്മുടെ മലയാളീസ്. പ്രവാസികളായവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ദിവസം വരണം, എവിടാ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ സെന്റർ ഇവിടെ ആണോ? അല്ല, നമ്മുടെ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണെങ്കിൽ ബ്ലോഗ് ചെയ്യാൻ വരുന്നവരടുത്ത് നമ്മൾ നമ്പർ പറയും, ഇന്നതാ എന്റെ നമ്പർ. അവരതാണെങ്കിൽ ബ്ലോഗ് ചെയ്യും, DTPC അവരുടെ ആ അതിലും വിളിക്കും. അപ്പൊ അങ്ങനെ പലരും അങ്ങനെ എൻക്വയറി ഒക്കെ ചെയ്യുന്നുണ്ട്.
എൻ്റെ പേര് ജോസാണ്. ഇവിടെ വന്നാൽ നല്ല സ്ഥലമാണ്, കറങ്ങാൻ പറ്റിയ സ്ഥലം. പന്തി കയറിയ ഒരാൾക്ക് 50 രൂപയാണ്. ഇതെല്ലാം ഐലൻഡ് എല്ലാം കൊണ്ട് കാണിക്കും. ആഴമില്ല, നല്ല സ്റ്റേപ്പാണ്, ഒഴുക്കില്ല, താഴ്ചയില്ല. ആർക്ക് വേണേലും വരാം. നല്ല സ്ഥലമാണ്. Got it.